പാരിസ് സെന്റ് ജർമൻ എന്ന് പേര് കേൾക്കുമ്പോൾ ചിരിച്ചു തള്ളിയ ഒരു കാലത്തു നിന്നും അവരെ കൂടെ കൂട്ടി ടീമിന്റെ ചുവടുവെപ്പുകൾ ഓരോന്നായി ലോകത്തിന് മുന്നിൽ കാഴ്ചക്കാരാക്കി നിർത്തി ഇന്ന് ട്രാൻസ്ഫർ വിൻഡോകൾക്ക് പോലും എതിരാളിയായി പ്രത്യക്ഷപ്പെട്ട ഒരു മനുഷ്യനുണ്ട്. പണത്തിന്റെ ഗതികളെപ്പോലും മാറ്റി നിർത്തി വ്യക്തിഗത മാറ്റങ്ങൾക്ക് സ്വാധീനം ചെലുത്തിയ ഒരു മനുഷ്യൻ തന്നെ. നൗ ദ നെയിം ഈസ് ഇനഫ്, നാസർ അൽ ഖലീഫി. വർഷം 1973 ഖത്തറിലെ ദോഹയിലാണ് ഒരു മത്സ്യത്തൊഴിലാളിൻ്റെ മകനായിട്ട് ഖലീഫി ജനനമെടുക്കുന്നത്. ചെറുപ്പം മുതലേ ഒരു വലിയ ആഗ്രഹമായിരുന്നു ലോകത്തിലറിയപ്പെടുന്ന ഒരു ടെന്നീസ് താരമായി മാറണം തനിക്കെന്ന്. അങ്ങനെ ഒരുപാട് കഷ്ടതകൾ സഹിച്ചിട്ടാണ് ഖലീഫി ഒരു ടെന്നീസ് കളിക്കാരനായി മാറുന്നത്. പിന്നീട് അയാളുടെ പേരിൽ ഖത്തർ ഡേവിസ് കപ്പിൽ പല റെക്കോർഡുകളും പൊളിച്ചെഴുതപ്പെട്ടിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് വെട്ടിപ്പിടിച്ച നേട്ടങ്ങൾ നേടാനുള്ള ആഗ്രഹം ആളിലെ ടെന്നീസ് എന്ന കരിയറിന് മാത്രം മതിയാവുകയില്ലായിരുന്നു. അങ്ങനെ അവസാനം തൻ്റെ പ്രൊഫഷണൽ ജീവിതം അവസാനിപ്പിച്ച് ഖലീഫി ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങുന്നു. ഖലീഫിയുടെ ബിസിനസ്സിലേക്കുള്ള ഈ ഒരു ചുവടുവെപ്പ് ഒരിക്കലും ലോകം പറഞ്ഞു കാണില്ല. വരാനിരിക്കുന്ന കാലങ്ങളിൽ ഫുട്ബോളിനെ പറ്റി പറയുന്ന ചർച്ചകളിൽ ഒരു ടെന്നീസ് ഇതിഹാസത്തിൻ്റെ പേര് വരുമെന്ന്. അങ്ങനെ 2011 ഖത്തർ സ്പോർട്സ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ചെയർമാനായിട്ടുകൊണ്ട് ഖലീഫി സ്ഥാനത്തെത്തുന്നത്. ഇതേ സമയത്താണ് ബാർസയോട് പോലും ബന്ധം സ്ഥാപിച്ച ഖത്തർ സ്പോർട്സ് ഇൻവെസ്റ്റ്മെൻറ്റ് പാരിസ് സെന്റ് ജർമൻ എന്ന ക്ലബിനെ ഏറ്റെടുക്കുന്നത്. അങ്ങനെ PSG പ്രസിഡന്റും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി ഖലീഫി സ്ഥാനത്തെത്തുന്നു. പറഞ്ഞു പുകയ്ത്താൻ പോലും വാക്കുകളില്ലാത്ത ഒരു ക്ലബ്ബായിരുന്നു പാരിസ് സെന്റ് ജർമൻ. എന്നാൽ ഖലീഫി വന്നതോടുകൂടി അവരുടെ സുവർണകാലത്തിന് തുടക്കമിടുകയായിരുന്നു. 2012-13 സീസണിൽ PSG 70 ലക്ഷം യൂറോ കൊടുത്തുകൊണ്ട് സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ചിനെ തട്ടകത്തിലെത്തിക്കുന്നു. പിന്നീട് PSG നല്ലൊരു ഭാവി തെളിയുകയുണ്ടായി. ഡേവിഡ് ബക്കാമും സ്ലാറ്റനും അങ്ങനെ ഒരുപാട് പ്രതിഭകൾ യൂറോപ്പിൽ PSG വാചകമുദ്രകൾ അടിച്ചുറപ്പിക്കാൻ തുടങ്ങി. എന്നാൽ ഇതുകൊണ്ടൊന്നും ഒന്നുമാകുന്നില്ല എന്ന് ഖലീഫിക്കറിയാമായിരുന്നു. അങ്ങനെ ഖലീഫിയുടെ ബുദ്ധി സഞ്ചരിച്ചത് മറ്റൊരു വൈക്കാണ്. 2016 സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച് പാരീസ് വിട്ടതോടുകൂടി യുവ പ്രതിഭകളെ ടീമിലെത്തിക്കുകയായിരുന്നു. ഇതേ സമയത്താണ് FC ബാർസലോണയിൽ നിന്നും $222 മില്യൺ കൊടുത്തുകൊണ്ട് ട്രാൻസ്ഫർ മാർക്കറ്റിനെ പോലും കണ്ണു തള്ളിപ്പിച്ച് നാസർ അൽ ഖലീഫി PSG മൈതാനത്തേക്ക് സാക്ഷാൽ നെയ്മറിനെ കൊണ്ടുവരുന്നത്. പിന്നീട് നെയ്മറിൻ്റെ വരവോടുകൂടി ഒരുപാട് നേട്ടങ്ങൾ കൊയ്ത മണ്ണായി മാറി PSG. യൂറോപ്പിൻ്റെ നെറുകയിൽ ഒരുപാട് തവണ എത്താനുള്ള അവസരങ്ങൾ അവരെ തേടിയെത്തുന്നുണ്ടായിരുന്നു. ഇതേ സമയത്താണ് ഫ്രഞ്ച് ദിനപത്രമായ എൽ കാപ്പിറ്റനയുടെ തലക്കെട്ടുകൾ ലോകത്ത് കത്തിപ്പടരുന്നത്. ഫ്രാൻസ് ഫുട്ബോളിനെ തന്നെ അടക്കി ഭരിച്ച സിനദിൻ സിദാനെയും ഹെൻറിയെയും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഫ്രഞ്ച് ഫുട്ബോളിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ എന്ന വിളിപ്പേര് ഖലീഫിക്ക് സ്വന്തമാകുന്നു. പിന്നീട് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ശക്തികളായ ടീമുകളിൽ PSG പേരും എഴുതപ്പെട്ടു തുടങ്ങി. കഴിഞ്ഞ 2 സീസണുകളിൽ കയ്യെത്തും ദൂരത്തു നിന്നും ഖലീഫിക്ക് നഷ്ടമായത് എല്ലാം അയാൾ വെറുതെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നതിൻ്റെ പ്രധാന ഉദാഹരണമാണ് ഈ സീസണിലെ PSG സ്ക്വാഡ്. പണം അതെനിക്കൊരു വിഷയമേ അല്ല എന്ന സിനിമാറ്റിക് ഡയലോഗിന് പ്രശസ്തി. ഇന്ന് ലോക ഫുട്ബോളിൽ പ്രജാധിപത്യത്തിൽ വാരി വിതറുകയാണ് പാരിസ് സെന്റ് ജർമൻ. അവർക്ക് വിത്തെറിയുന്ന ഒരു കർഷകനുണ്ട്. അയാളുടെ പേരാണ് നാസർ അൽ ഖലീഫി.